ഹായ് ആൾ വെൽക്കം ഈ സെഷനിൽ ഞാൻ യു ജി സി നെറ്റ് എക്സാമിനെ കുറിച്ചാണ് പറയുന്നത് ഒരു യു ജി സി നെറ്റ് എക്സാം എഴുതുന്ന ഉദ്യോഗാർത്ഥി അറിഞ്ഞിരിക്കേണ്ട ചില മിനിമം കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു യു ജി സി നെറ്റ് എക്സാമിന് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഒരു ഉദ്യോഗാർത്ഥി അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ സോ ആ കാര്യങ്ങൾ ഞാനൊന്ന് ഓടിച്ച് വേഗത്തിൽ പറയാം സോ ഇൻ ഇന്ത്യ സെഷൻ ഐ ബി യു അബൌട്ട് സിലബസ് ഓഫ് യു ജി സി എക്സാം യു ജി സി എക്സാമിന്റെ പാറ്റേൺ സിലബസ് ആ ഒരു രീതികൾ എല്ലാം ഞാൻ പറയാം ശേഷം കട്ട് ഓഫ് എത്രയാണ് ഈ എക്സാമിന് നമ്മൾ സ്കോർ ചെയ്യേണ്ടത് ക്രാക് ദിസ് എക്സാം ഞാൻ ഒരു ഐഡിയ തരാം ശേഷം ബുക്സ് ടു റെഫർ ഏതൊക്കെ ബുക്സ് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ഈ എക്സാം ഈസിലി ക്രാക്ക് ചെയ്യാൻ പറ്റും ഇതിനെക്കുറിച്ചും ഒരു ഐഡിയ തരാം ഓക്കെ നമുക്ക് സെഷനിലേക്ക് പോവാം ദിസ് സെഷൻ ഈസ് ബേസിക്കലി കൺസെപ്റ്റലൈസ്ഡ് ബൈ മി ഐ എം സരിൻ രാജു താഴിൽ കാരൺലി വോക്കിംഗ് അസിസ്റ്റന്റ് പ്രൊഫസർ നമുക്ക് ആദ്യം യു ജി സി നെറ്റ് എക്സാം എന്താണെന്ന് നോക്കാം യു ജി സി നെറ്റ് എക്സാം എന്ന് പറഞ്ഞാൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എൻ ഡി എ കണ്ടക്ട് ചെയ്യുന്ന ഒരു എക്സാം ആണ് എൻ ഡി എ ഈ എക്സാം യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ അല്ലെങ്കിൽ യു ജി സിക്ക് വേണ്ടിയാണ് ഈ എക്സാം കണ്ടക്ട് ചെയ്യുന്നത് ഓക്കെ ഈ എക്സാം ക്വാളിഫൈ ചെയ്യുന്നവരെ രണ്ട് കാറ്റഗറിയിലേക്കാണ് ഇവർ ക്ലാസിഫൈ ചെയ്യുന്നത് ഒന്ന് അസിസ്റ്റന്റ് പ്രൊഫസർ നെക്സ്റ്റ് അസിസ്റ്റന്റ് പ്രൊഫസർ വിത്ത് ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് അല്ലെങ്കിൽ ജെ ആർ എഫ് എന്ന് നമ്മൾ പറയും സിമ്പിൾ ആയിട്ട് സോ ഈ അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് കിട്ടിയവരെ നെറ്റ് ക്വാളിഫൈഡ് എന്ന് പറയും ജെ ആർ എഫും കൂടെ കിട്ടിയവരെ നെറ്റ് ക്വാളിഫൈഡ് വിത്ത് ജെ എന്ന് ക്ലാസിഫൈ ചെയ്യും സോ ഈ അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് കിട്ടിയവർക്ക് അല്ലെങ്കിൽ നെറ്റ് ക്വാളിഫൈ ആയവർക്ക് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ അല്ലെങ്കിൽ യു ജി കീഴിലുള്ള ഇന്ത്യയിലെ ഏത് കോളേജിലേക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടിയുള്ള മിനിമം എലിജിബിലിറ്റി ക്വാളിഫൈ ചെയ്തു എന്ന് പറയും നെക്സ്റ്റ് കാറ്റഗറി ജൂനിയർ റിസർച്ച് ആണ് ജൂനിയർ റിസർച്ച് ഫെല്ലോഷിപ്പ് ഒരു കുട്ടി ക്ലാസ് ക്വാളിഫൈ ചെയ്തു കഴിഞ്ഞാൽ അതിനർത്ഥം അവൻ റിസർച്ച് ചെയ്യുകയാണെങ്കിൽ ഇഫ് ഹിസ് ഡൂയിങ് റിസർച്ച് ഹിൽ ബി ഗെറ്റിംഗ് നിയർലി തേർട്ടി കെ സ്റ്റൈഫണ്ട് ഫ്രം യു ജി സോ ജെ ആർ എഫ് കിട്ടിക്കഴിഞ്ഞാൽ അതിനർത്ഥം യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ അവന് അധികം ഏകദേശം മുപ്പത്തി രൂപ ആണ് യു ജി സി സ്റ്റൈഫൻഡായിട്ട് ചെയ്യാൻ വേണ്ടി ആ വിദ്യാർത്ഥി കൊടുക്കുന്നത് ഇനി റിസർച്ച് ചെയ്യാൻ വേണ്ടി ജെ വേണമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിസർച്ച് ചെയ്യാൻ വേണ്ടി നെറ്റ് ആയാലും മതി ബട്ട് സ്റ്റൈഫന്റ് യു കൊടുക്കില്ല എന്നതാണ് ഡിഫറൻസ് സോ ഈ രണ്ട് കാറ്റഗറിയും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ട് ഈ വ്യത്യാസങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാം കാരണം ഈ ഒരു രണ്ട് കാറ്റഗറിയെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ഞാൻ ഇപ്പൊ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ടൈം പോകും ആൻഡ് ഞാൻ ഈ ഒരു സബ്ജക്റ്റിൽ നിന്ന് വ്യതിയലിച്ച് പോകുകയും ചെയ്യും സോ യു ജി സി നെറ്റ് എക്സാമിനെ കുറിച്ച് ഒരു ബേസിക് ഐഡിയ കിട്ടിയെന്ന് കരുതുന്നു നെക്സ്റ്റ് എലിജിബിലിറ്റി ടു അപ്ലൈ അതായത് ആർക്കൊക്കെ യു ജി സി നെറ്റ് എക്സാമിന് അപ്ലൈ ചെയ്യാം എന്ന് നോക്കാം ബേസിക് ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷനായിട്ട് വേണ്ടത് പി ജി വിത്ത് ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജ് അതായത് ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഉണ്ടാവണം ആ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രിക്ക് അമ്പത്തഞ്ച് ശതമാനത്തിൽ മുകളിൽ മാർക്ക് ഉണ്ടായിരിക്കണം അമ്പത്തഞ്ച് ശതമാനമോ അതിൽ മുകളിലോ യു കാണ്ട് അപ്ലൈ ഇഫ് യു ഹാവ് ഫിഫ്റ്റി ഫോർ പോയിന്റ് നയൻ പെർസെൻറ്റേജ് അമ്പത്തിനാല് പോയിന്റ് ഒമ്പത് ശതമാനം ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല സോ അതാണ് ഫസ്റ്റ് കണ്ടീഷൻ ഇനി നിങ്ങൾ ഒരു ഫൈൻ ഇയർ സ്റ്റുഡൻറ് ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ പി ജിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം പ്രൊവൈഡ് യു കുഡ് പാസ് ദി എക്സാം വിത്തിൻ ടു ഇയർസ് ഓക്കെ നിങ്ങളിപ്പം പി ജിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റുഡൻറ് ആണെന്ന് കരുതുക കണ്ടീഷൻ ഇതാണ് നെറ്റ് റിസൾട്ട് വന്ന് അതിനുശേഷം കറക്റ്റ് രണ്ട് വർഷത്തിനുള്ളിൽ നിങ്ങൾ പി ജി കംപ്ലീറ്റ് ചെയ്തിരിക്കണം അങ്ങനെയാണെങ്കിൽ നിങ്ങളെ നെറ്റ് valid ആണ് അല്ലെങ്കിൽ invalid ആണ് ഓക്കെ സോ ഇന്നാണ് നിങ്ങൾക്ക് നെറ്റിന്റെ റിസൾട്ട് വന്ന് നിങ്ങൾക്ക് നെറ്റ് ക്വാളിഫൈഡ് ആയതെങ്കിൽ അടുത്ത വർഷം അതായത് അടുത്തതിന്റെ അടുത്ത വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇതേ സമയത്ത് നിങ്ങൾ പി ജി ക്വാളിഫൈ ചെയ്തിരിക്കണം അങ്ങനെ ആണെങ്കിൽ മാത്രമേ നിങ്ങൾ ഈ നെറ്റ് റിസൾട്ട് valid ആവത്തുള്ളൂ അല്ലെങ്കിൽ invalid ആണ് സോ ഫൈനൽ ഇയർ പഠിക്കുന്ന കുട്ടികൾക്കും അപ്ലൈ ചെയ്യാം അടുത്തതായി പറയുന്നത് യു ജി സി എടുത്തു പറയുന്നുണ്ട് നമ്മൾ പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിച്ച സബ്ജക്റ്റിൽ തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കണം കാൻഡിഡേറ്റ്സ് ആർ അഡ്വൈസ് ടു അപ്പിയർ ഇൻ ദി സബ്ജക്ട് ഓഫ് പോസ്റ്റ് ഗ്രാജുവേഷൻ ഇത് യു ജി സി ഉപയോഗിച്ച വേർഡ് ആണ് സോ പോസ്റ്റ് ഗ്രാജുവേഷൻ ഏത് സബ്ജക്റ്റിലാണ് ഉള്ളത് ആ സബ്ജക്റ്റിൽ തന്നെ നെറ്റ് എടുക്കാൻ ശ്രമിക്കുക ഇനി ചില സബ്ജക്ട്സ് ഉണ്ട് ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ അനാലിറ്റിക്കൽ കെമിസ്ട്രി അല്ലെങ്കിൽ ഇക്കണോമിട്രിക്സ് ഇങ്ങനെയുള്ള സബ്ജക്ട്സ് ഉണ്ട് അല്ലെങ്കിൽ എം എഫ് എം മാസ്റ്റർ ഇൻ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഇങ്ങനെയുള്ള സബ്ജക്റ്റുകൾക്ക് യു ജി സി നെറ്റ് കണ്ടക്ട് ചെയ്യുന്നില്ല നിയർലി എയ്റ്റി പ്ലസ് സബ്ജക്ട്സിന് യു ജി സി നെറ്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് കണ്ടക്ട് ചെയ്യുന്നില്ല അങ്ങനെയാണെങ്കിൽ ദേ കാൻ അപ്ലൈ ഫോർ റിലേറ്റഡ് സബ്ജക്ട് അവർക്ക് ഇതുമായിട്ട് റിലേഷൻ ഉള്ള സബ്ജെക്ടിൽ അവർക്ക് അപ്ലൈ ചെയ്യാം അതാണ് യു ജി സി പറയുന്ന കണ്ടീഷൻ നെക്സ്റ്റ് കണ്ടീഷൻ ശ്രദ്ധിക്കുക ഇത് പി ജി ഡി എം അല്ലെങ്കിൽ പി ജി ബി എം പി അല്ലെങ്കിൽ പി അങ്ങനെയുള്ള qualification അതായത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മാനേജ്മെന്റ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ബാങ്കിങ് മാനേജ്മെന്റ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് സോ ഈ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഉള്ള കാറ്റഗറിയിൽ പെടുന്ന കുട്ടികൾ അല്ലെങ്കിൽ ഏതെങ്കിലും certificate courses പോസ്റ്റ് ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് കോഴ്സസ് ഉള്ള കുട്ടികൾ അവർക്കുള്ള condition എന്താണെന്ന് വെച്ചാൽ അവർ association of indian universities ന്യൂഡൽഹിയിലുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് അവര് ഈ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ അല്ലെങ്കിൽ ഈ പോസ്റ്റ് ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് കോഴ്സിനെ പോസ്റ്റ് ഗ്രാജുവേറ്റിൻ ഇക്വലന്റ് ആയി അക്സെപ്റ്റ് ചെയ്തിരിക്കണം എന്നാൽ മാത്രമേ യു ജി സി എന് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ സോ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എഐ യു ഡോട്ട് എ സി ഡോട്ട് ഇൻ ഈ സബ് ഈ സൈറ്റിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ പഠിച്ച കോഴ്സ് ആ പഠിച്ച കോളേജിൻ്റെത് എഐ യു പി ജി ആയിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് so pg ജി ആയിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് UGC ജി സി അപ്ലൈ ചെയ്യാൻ കഴിയത്തുള്ളൂ നെക്സ്റ്റ് ഏജ് ലിമിറ്റ് ആൻഡ് റിലാക്സേഷൻ എത്ര വയസ്സ് വരെ നമുക്ക് UGC net സി നെറ്റ് അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം ബേസിക്കലി UGC net അല്ലെങ്കിൽ അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് അതിന് ഏജ് ലിമിറ്റ് ഇല്ല മുമ്പ് അമ്പത്തഞ്ച് വയസ്സ് എന്നൊരു ഏജ് ലിമിറ്റ് ഉണ്ടായിരുന്നു ഇപ്പോ അതും എടുത്തു കളഞ്ഞു എത്ര വയസ്സുള്ളവർക്കും UGC net സി നെറ്റിന് അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പിന് അപ്ലൈ ചെയ്യാം ഏജ് ലിമിറ്റില്ല ബ് ജെ ആർ എഫിന് ജെ ആർ എഫിന് മുമ്പ് ഇരുപത്തിയേഴ് വയസ്സായിരുന്നു പിന്നത് ഇരുപത്തെട്ടായി ഇപ്പൊ മുപ്പത് വയസ്സാണ് ജൂനിയർ റിസർച്ച് ഫെലോയുടെ അപ്പർ ഏജ് ലിമിറ്റ് അതായത് മുപ്പത് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ജെ ആർ എഫിന് അപ്ലൈ ചെയ്യാം ഇനി അത് ഒ ബിസി സ്റ്റുഡന്റ് ആണെങ്കിൽ അവൻ അഞ്ച് വർഷത്തിന്റെ റിലാക്സേഷനോടെ കിട്ടും അതായത് ഹി കാൻ അപ്ലൈ ടിൽ ഫിഫ്റ്റി ഫൈവ് ഇയേഴ്സ് ഓഫ് ഏജ് സോ നമുക്ക് രണ്ട് കാറ്റഗറിയിൽ അപ്ലൈ ചെയ്യാൻ ഒന്ന് അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് മാത്രം അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് മാത്രമാണെങ്കിൽ അവന് ഏജ് ലിമിറ്റ് ഇല്ല അടുത്ത കാറ്റഗറി അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് വിത്ത് ജെ എന്നൊരു കാറ്റഗറി ഉണ്ട് ഈ കാറ്റഗറിയിൽ അപ്ലൈ ചെയ്യണമെങ്കിലാണ് ഏജ് ലിമിറ്റിന്റെ റെസ്ട്രിക്ഷൻ ഉള്ളത് നെക്സ്റ്റ് ഫീ ഡീറ്റെയിൽസ് യു ജി സി നെറ്റ് അപ്ലൈ ചെയ്യാൻ ചാർജ് ചെയ്യുന്ന ഫീസ് ആക്ച്വലി നല്ലൊരു എമൗണ്ട് യു അല്ലെങ്കിൽ എൻറ്റി ചെയ്തിന് വേണ്ടി ചാർജ് ചെയ്യുന്നുണ്ട് ജനറൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ തൗസൻഡ് റുപ്പീസ് ആണ് ചാർജ് ചെയ്യുന്നത് ഒ അല്ലെങ്കിൽ ഇക്കണോമിക് വീക്കർ സെക്ഷൻ ജനറൽ കാറ്റഗറിയിൽ ഇക്കണോമിക് വീക്കർ സെക്ഷൻ ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിൽ പെടുന്നവരാണെങ്കിൽ അഞ്ഞൂറ് രൂപയും എസ് സി എസ് ടി ട്രാൻസ്ജെൻഡർ കാറ്റഗറിയിൽ പെടുന്നവർ എസ് അല്ലെങ്കിൽ എസ് ടി അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ കാറ്റഗറിയിൽ പെടുന്നവർക്കാണെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് രൂപയുമാണ് യു ജി ചാർജ് ചെയ്യുന്നത് അല്ലെങ്കിൽ എൻ ചാർജ് ചെയ്യുന്നത് ഇത് ഓൺലൈൻ ബാങ്കിങ് വഴിയോ നെറ്റ് നെറ്റ് വഴിയോ അല്ലെങ്കിൽ ബീം പോലുള്ള ഉള്ള ആപ്പുകൾ ഉപയോഗിച്ചോ നമുക്ക് പേ ചെയ്യാം അതിനൊന്നും ഒരു റെസ്ട്രിക്ഷൻസ് ഇല്ല ഇനി പറ്റത്തില്ല എങ്കിൽ ചെല്ലാൻ ഉപയോഗിച്ചും നമുക്ക് ഫീസ് പേ ചെയ്യാം നെക്സ്റ്റ് റെഡി വെക്കുന്നത് അതായത് എക്സാം അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മളെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഈ കാര്യങ്ങൾ കയ്യിൽ എടുത്ത് വെച്ചിട്ട് വേണം എക്സാമിനെ അപ്ലൈ ചെയ്യാൻ തയ്യാറെടുക്കുക സോ ഇറ്റ് വിൽ ബി ഈസി ഒന്നാമതായി വേണ്ടത് കാൻഡിഡേറ്റ് നെയിം മദർ നെയിം ഫാദർ നെയിം ഡേറ്റ് ഓഫ് ബർത്ത് ഇത് പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് കുട്ടിയുടെ പേര് അമ്മയുടെ പേര് അച്ഛന്റെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് ഇത് പ്രൂവ് ചെയ്യുന്ന ചെയ്യാൻ രണ്ട് സർട്ടിഫിക്കറ്റ്സ് ആണ് യു ജി ചോദിക്കുന്നത് അല്ലെങ്കിൽ എൻ ടി ചോദിക്കുന്നത് ഒന്ന് ബോർഡ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നമ്മളെ ടെൻത്ത് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പ്ലസ് ടു സർട്ടിഫിക്കറ്റ് സി ബി എസ്ഇ ഐ സി എസ്ഇ സ്റ്റേറ്റ് ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ ഒരുപാട് യൂണിവേഴ്സിറ്റീസ് മീൻസ് ഒരുവിധമുള്ള യൂണിവേഴ്സിറ്റീസ് ഒന്നും തന്നെ അവരെ സർട്ടിഫിക്കറ്റിൽ ഈ ബാക്കി ഡീറ്റെയിൽസ് നമ്മളുടെ പേരൊഴിച്ച് ബാക്കി ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കത്തില്ല സോ ഇറ്റ്സ് ബെറ്റർ ടു ഗോ വിത്ത് കോപ്പി ഓഫ് ബോർഡ് നമ്മളെ ബോർഡ് എക്സാമിന്റെ സർട്ടിഫിക്കറ്റ് തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത് സെക്കൻഡ് കാറ്റഗറി വേണ്ട നമുക്കൊരു ഐഡന്റിഫിക്കേഷൻ കാർഡ് വേണം അതിപ്പോ ഏത് കാർഡും ആവാം ബാങ്ക് അക്കൗണ്ട് പാസ്ബുക്ക് ആവാം പാസ്പോർട്ട് ആവാം ആധാർ ആവാം വോട്ടേഴ്സ് ഐ ഡി ആവാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ഐ ഡി ആവാം ബട്ട് ഞാനൊരു കേസ് എടുത്ത് പറയാം ഇപ്പൊ വോട്ടേഴ്സ് ഐ ഡി കാർഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കരുതുക നമ്മളെല്ലാം അതിന്റെ ഒറിജിനൽ നഷ്ടപ്പെട്ടു ഈ കോപ്പി മാത്രമേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ ഒരിക്കലും വോട്ടേഴ്സ് ഐ ഡി നമ്പർ നമ്മൾ ആക്ച്വലി നമ്പർ ആണ് ഓൺലൈൻ ഫോമിൽ എന്റർ ചെയ്യുന്നത് അത് എന്റർ ചെയ്യരുത് കാരണം എക്സാമിന് ചെല്ലുമ്പോൾ ഈ നമ്പർ ഉള്ള ഐ ഡി ആണ് അവർ ചോദിക്കുന്നത് സോ നമ്മളിപ്പം നമ്മളുടെ റേഷൻ കാർഡ് അല്ലെങ്കിൽ പാസ്പോർട്ട് നമ്പർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എക്സാം സെന്ററിൽ അവർ ചോദിക്കുന്നത് പാസ്പോർട്ട് ആണ് ചോദിക്കുന്നത് ഒറിജിനൽ പാസ്പോർട്ട് ആണ് ചോദിക്കുന്നത് സോ നമ്മളുടെ കയ്യിൽ ഒറിജിനൽ പ്രൂഫ് ഉള്ളത് അതിന്റെ നമ്പർ വേണം നമ്മളുടെ കയ്യിൽ കരുതാൻ അടുത്തത് വേണ്ടത് ക്വാളിഫൈഡ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് നമ്മളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് നമ്മളുടെ കയ്യിൽ ഉണ്ടാവണം നെക്സ്റ്റ് ആയിട്ട് കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഞാൻ പറഞ്ഞു ഇക്കണോമിക് വീക്കർ സെക്ഷൻ അല്ലെങ്കിൽ പി ഡബ്ല്യു ഡി കാറ്റഗറി ഒക്കെ അവർക്ക് ഒരുപാട് ഫീസ് റിലാക്സേഷൻസ് ഉണ്ട് സോ അതൊന്ന് ചെയ്യാൻ വേണ്ടി ഈ കാറ്റഗറിയിൽ അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ കയ്യിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം നെക്സ്റ്റ് നമുക്ക് വേണ്ട നമ്മളുടെ ഒരു ഇമെയിൽ ഐ ഡി അല്ലെങ്കിൽ ഒരു ഇമെയിൽ അഡ്രസ് ഒരു മൊബൈൽ നമ്പറും ഉണ്ടാവണം എല്ലാ കമ്മ്യൂണിക്കേഷൻസും ഈ ഇമെയിൽ ഐ ഡിയിലോട്ടും ഈ മൊബൈൽ നമ്പറിലോട്ടും ആയിരിക്കും സോ ഇത് മാൻഡേറ്ററി ആയിട്ട് ഒരു ഇമെയിൽ ഐ ഡിയും ഒരു മൊബൈൽ നമ്പറും നമ്മളുടെ കയ്യിൽ ഉണ്ടാവണം ഇനി രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് നമ്മളുടെ ഫോട്ടോഗ്രാഫ് അടുത്തത് സിഗ്നേച്ചർ ഇതിന്റെ രണ്ടിന്റെയും സ്കാൻഡ് കോപ്പി കയ്യിൽ ഉണ്ടാവണം സ്കാൻഡ് കോപ്പി അല്ലെങ്കിൽ നമ്മൾ മൊബൈൽ എടുത്ത കോപ്പീസ് കയ്യിൽ ഉണ്ടാവണം ഇനി ഫോട്ടോഗ്രാഫ് ആണെങ്കിൽ അതിന്റെ സൈസ് പത്ത് കെ ബിക്കും ഇരുന്നൂറ് കെ ബിയുടെ ഇടയിലായിരിക്കണം സിഗ്നേച്ചർ ആണെങ്കിൽ നാല് KB ക്കും മുപ്പത് കെ ബിക്കും ഇടയിലായിരിക്കണം ഇതിന് ഈ സൈസ് റീസൈസ് ചെയ്യാൻ വേണ്ടി ഒരുപാട് പറയേണ്ട കാര്യമില്ല കാരണം ഇപ്പൊ ഒരുപാട് ഓൺലൈൻ റീസൈസർ ആപ്പുകളും ഓൺലൈൻ റീസൈസർ സൈറ്റുകളും ഉണ്ട് അപ്പം ഫോട്ടോ റീസൈസർ google ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് NDA ക്ക് എക്ക് വേണ്ടത് അല്ലെങ്കിൽ യു ജി വേണ്ട രീതിയിൽ തന്നെ ഫോട്ടോ റീസൈസ് ചെയ്ത് കിട്ടും സോ ഇതിന് ഈ സൈസിനെ ഓർത്ത് വരീടാവേണ്ട കാര്യമില്ല യു മസ്റ്റ് need to have a scanned photograph copy ിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് റൂട്ട് ചെയ്യും എൻ ഡി എൻ ഡി എ സൈറ്റിലേക്ക് കറക്റ്റ് ആയിട്ട് റൂട്ട് ചെയ്യും അവിടെ യു ജി സി നെറ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന വർഷം മാസം കൂടെ ചേർത്ത് കാണും എക്സാമ്പിൾ പറഞ്ഞാൽ യു ജി സി നെറ്റ് ഡിസംബർ ട്വന്റി അല്ലെങ്കിൽ യു ജി സി നെറ്റ് ഏപ്രിൽ ടൂ തൗസൻഡ് ട്വന്റി ആ ഒരു ഡീറ്റെയിൽ പറഞ്ഞുകൊണ്ട് ഒരു ലിങ്ക് കാണും അതിന്റെ തൊട്ട് താഴെ അപ്ലൈ ബട്ടൺ ഉണ്ടാവും ഈ അപ്ലൈ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാം അടുത്തതായി എക്സാമിനേഷന് വരുമ്പോൾ അല്ലെങ്കിൽ എക്സാമിനേഷൻ സെന്ററിൽ വരുമ്പോൾ കൊണ്ടുവരേണ്ട ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് അഡ്മിറ്റ് കാർഡിന്റെ പ്രിന്റ് ഔട്ട് അല്ലെങ്കിൽ നമ്മൾ ഹാർഡ് ഹാൾ ടിക്കറ്റ് എന്ന് സിമ്പിൾ ആയിട്ട് പറയും സോ ഹോൾ ടിക്കറ്റ് അല്ലെങ്കിൽ അഡ്മിറ്റ് കാർഡിന്റെ പ്രിന്റ് ഔട്ട് ഇത് എൻ ഡി എ സൈറ്റിൽ നിന്ന് എക്സാമിനടുപ്പിച്ച് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും സോ ആ ഡൗൺലോഡ് കോപ്പി കൊണ്ടുവരണം ഇത് കളർ ആവാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആവാം ഇറ്റ് ഡസന്റ് മാറ്റർ അല്ലെങ്കിൽ അറ്റാച്ച് ചെയ്ത ഫോട്ടോഗ്രാഫില്ലേ ആ ഫോട്ടോഗ്രാഫിന്റെ ഒരു പാസ്പോർട്ട് സൈസ് കോപ്പിയും കൂടെ നമ്മൾ കൊണ്ടുവരണം ഓക്കെ നമ്മൾ അപ്ലൈ ചെയ്തപ്പോൾ അറ്റാച്ച് ചെയ്ത ഫോട്ടോഗ്രാഫ് അതിന്റെ അതേ ഫോട്ടോ തന്നെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് കൂടെ കൊണ്ടുവരണം ഒരു കോപ്പി നെക്സ്റ്റ് വൺ നമ്മൾ ഏതെങ്കിലും ഒരു ഫോട്ടോ ഐഡന്റിഫിക്കേഷൻ പ്രൂഫ് കയ്യിൽ ഉണ്ടാവണം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മൾ ഏതിന്റെ നമ്പർ ആണോ ഏത് ഐഡന്റിറ്റി കാർഡിന്റെ ആണോ എൻടർ ചെയ്തത് അതേ ഐഡന്റിറ്റി കാർഡ് നമ്മൾ എക്സാമിനേഷന് വരുമ്പോഴും കൊണ്ടുവരണം പ്രൊഹിബിറ്റഡ് മെറ്റീരിയൽസ് അറ്റ് ദി എക്സാമിനേഷൻ സെന്റർ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാറ്റഗറി ആണ് നമ്മൾ എക്സാമിന് വരുമ്പോൾ എന്തൊക്കെ കൊണ്ടു പോയി അല്ലെങ്കിൽ എന്തൊക്കെ കൊണ്ടു ചെല്ലണം എന്നുള്ളത് ആക്ച്വലി ലിറ്ററലി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാത്രം പോയാൽ മതി ഇവൻ പെന്നും പെൻസിലും പോലും നമ്മൾ കൊണ്ടുപോകൂടാ എന്നാണ് എൻ ടി എ പറയുന്നത് പെണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും പേപ്പേഴ്സ് നമുക്ക് അവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യും അപ്പം ഹോൾ ടിക്കറ്റ് ഇട്ട് കൊണ്ടുപോകാൻ ചെറിയൊരു ഫയൽ പോലും കൊണ്ടുപോകരുത് നമ്മളുടെ പോക്കറ്റിലുള്ള ചീപ്പ് പോലും മീൻസ് കോമ്പ് പോലും അവർ റിമൂവ് ചെയ്യും സോ ലിറ്റലി പറഞ്ഞാൽ നമ്മൾ മാത്രം പോയാൽ മതി പിന്നെ കമ്പൽസറി ആയിട്ടുള്ള ഒരു മെറ്റൽ ചെക്ക് ഉണ്ടാവും ബോഡി ചെക്ക് ഉണ്ടാവും സോ അതുകൊണ്ട് തന്നെ മെറ്റലായിട്ടുള്ള സാധനങ്ങൾ ഒന്നും ബോഡിയിൽ ഇല്ല ഇല്ലാന്ന് ഉറപ്പുവരുത്തേക്കുക മാക്സിമം ഓർണമെന്റ്സ് അവോയ്ഡ് ചെയ്യുക കാരണം അവിടെ സൂക്ഷിക്കാനുള്ള സ്ഥലം ഉണ്ടാവത്തില്ല നമ്മുടെ അടുത്ത് റിമൂവ് ചെയ്യാൻ പറയുകയും ചെയ്യും സോ മാക്സിമം നമ്മൾ വിലപിടിപ്പുള്ള സാധനങ്ങൾ കൊണ്ടുപോവാതിരിക്കുക പിന്നെ ഒരുവിധമുള്ള സെന്റേഴ്സിലെല്ലാം നമ്മളുടെ കാരി ബാഗ് വെക്കാനുള്ള സ്പെയ്സ് ഉണ്ടാവും യു ജി സി എടുത്തു പറയുന്നുണ്ട് അങ്ങനെയുള്ള സ്പേസ് ഉണ്ടാവണം എന്നൊരു നിർബന്ധവുമില്ല നിങ്ങൾ നിങ്ങളുടേതായ റിസ്ക്കിൽ തന്നെ സൂക്ഷിക്കണമെന്ന് സോ മാക്സിമം ബാഗ് കൊണ്ടുപോവാതിരിക്കാൻ നോക്കുക അല്ലെങ്കിൽ നമുക്ക് വെഹിക്കിൾ ഉണ്ടെങ്കിൽ വെഹിക്കിളിനകത്ത് സൂക്ഷിക്കുക ബാഗ് അടുത്തതായി qualifying criteria അതായത് ഈ എക്സാമിന് അപ്ലൈ ചെയ്തതിൽ ആരാണ് ക്വാളിഫൈ ചെയ്തത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം ബേസിക്കലി ഒരു പേഴ്സൻറ്റേജ് അല്ലെങ്കിൽ ഒരു റിലേറ്റീവ് ഗ്രേഡിംഗ് സിസ്റ്റം ആണ് അവർ ഉപയോഗിക്കുന്നത് ദാറ്റ് മീൻസ് ഒരു നൂറ് പേർ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു ആറ് മാർക്കുകാരെ ക്വാളിഫൈ ചെയ്തെന്ന് പറയും സോ മാത്തമാറ്റിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ സിക്സ് പേഴ്സൻറ്റേജ് റ്റഗറി ആണ് ക്വാളിഫൈ ചെയ്തു എന്ന് പറയുന്നത് ഓക്കെ സോ എക്സാം അപ്ലൈ ചെയ്ത അല്ലെങ്കിൽ എക്സാം അറ്റൻഡ് ചെയ്ത ആദ്യത്തെ ആറ് ശതമാനം മാർക്കുകാരെ എക്സാം ക്വാളിഫൈ ചെയ്തു എന്ന് യു നെറ്റ് പറയും ഓക്കെ യു ജി സി നെറ്റ് എക്സാമിന്റെ ടെസ്റ്റ് സെന്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം സോ നെക്സ്റ്റ് കാറ്റഗറി ടെസ്റ്റ് സെന്റേഴ്സ് ആക്ച്വലി വയനാട് ഒഴിച്ചുള്ള എല്ലാ ജില്ലകളിലും എൻ ഡി എക്ക് ടെസ്റ്റ് സെന്റേഴ്സ് ഉണ്ട് സോ കറക്റ്റായിട്ട് പറഞ്ഞാൽ പതിമൂന്ന് ജില്ലകളിലും ഓരോ ടെസ്റ്റ് സെന്റേഴ്സ് വെച്ചുണ്ട് സോ ടെസ്റ്റ് സെന്റർ ഓർത്ത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ഒരുവിധം അടുത്തുള്ള ഒരു ടെസ്റ്റ് സെന്റർ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും നാല് ടെസ്റ്റ് സെന്റർസ് ആണ് നമ്മള് സബ്മിറ്റ് ചെയ്യേണ്ടത് അതില് കൂടുതൽ പേർക്കും ആദ്യത്തെ ടെസ്റ്റ് സെന്റർ തന്നെ അവർ അലോട്ട് ചെയ്യും സോ ഇത് ഫസ്റ്റ് കം ഫർ ബേസിസിലാണ് അലോട്ട് ചെയ്യുന്നത് സോ എക്സാം വിളിക്കുമ്പോൾ തന്നെ അപ്ലൈ ചെയ്യാൻ നോക്കുക കാരണം ലേറ്റ് ആവുന്ന അനുസരിച്ച് നമുക്ക് നമ്മളുടെ ഫസ്റ്റ് പ്രിഫറൻസ് കിട്ടാതിരിക്കാനുള്ള ചാൻസ് കൂടും എസ്പെഷ്യലി എറണാകുളം തിരുവനന്തപുരം മുതലായ ജില്ലകൾ അല്ലെങ്കിൽ കോഴിക്കോട് മുതലായ ജില്ലകളാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ ദിവസത്തിൽ തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ആദ്യത്തെ ആഴ്ചയിൽ തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ടെസ്റ്റ് സെന്റർ കിട്ടാതിരിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട് നെക്സ്റ്റ് പാറ്റേൺ ഓഫ് എക്സാമിനേഷൻ ആണ് എക്സാമിന്റെ പാറ്റേൺ ആണ് ഡീറ്റെയിൽ സിലബസ് ഞാൻ പറയാം അതിന് മുന്നേ എക്സാമിന്റെ പാറ്റേൺ ഒന്ന് ഓടിച്ചു പറയാം ബേസിക്കലി ഒരു മൂന്ന് മണിക്കൂറിന്റെ എക്സാം ആണ് അതിനിടയ്ക്ക് ബ്രേക്ക് ഒന്നും ഉണ്ടാവത്തില്ല മൂന്ന് മണിക്കൂറിന്റെ എക്സാം രണ്ട് പേപ്പേഴ്സ് ഉണ്ടാവും പേപ്പർ വൺ ആൻഡ് പേപ്പർ ടൂ പേപ്പർ വണ്ണിൽ അമ്പത് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഒരു ക്വസ്റ്റ്യ രണ്ട് മാർക്ക് സോ ഇൻ ടോട്ടൽ ഹൺഡ്രഡ് മാർക്ക് ഓക്കെ പേപ്പർ ൽ ആണെങ്കിൽ നൂറ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഒരു ക്വസ്റ്റ്യന് രണ്ട് മാർക്ക് വെച്ച് ടോട്ടൽ ഇരുന്നൂറ് മാർക്ക് ഈ പേപ്പർ വൺ എന്ന് പറയുന്ന ഈ പാർട്ട് ഈ പാർട്ട് എല്ലാവർക്കും കോമൺ ആയിരിക്കും ഡസിൻ മാറ്റർ യു ആർ എക്ണോമിക്സ് ഗ്രാജുവേറ്റ് മാനേജ്മെന്റ് ഗ്രാജുവേറ്റ് ഡസിൻ മാറ്റർ എല്ലാവർക്കും ഈ പേപ്പർ സെയിം ആയിരിക്കും ആ പേപ്പറിന്റെ ഡീറ്റെയിൽസ് സിലബസ് ഞാൻ പറയാം ഇത് അമ്പത് ക്വസ്റ്റ്യൻസ് നൂറ് മാർക്ക് ആയിരിക്കും അതിന് ശേഷം നൂറ് ക്വസ്റ്റ്യൻസ് ഇരുന്നൂറ് മാർക്ക് ഉള്ളത് നമ്മളുടെ സബ്ജക്റ്റ് ആണ് നമ്മൾ സെലക്ട് ചെയ്ത സബ്ജെക്ട് ഇപ്പം നമ്മൾ സബ്ജെക്ട് സെലക്ട് ചെയ്ത ഇക്കണോമിക്സ് ആണെങ്കിൽ ഇക്കണോമിക്സ് ചൂസ് ചെയ്ത ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് മാനേജ്മെന്റ് ആണെങ്കിൽ മാനേജ്മെന്റ് ഹിന്ദി ആണെങ്കിൽ ഹിന്ദി സോ നമ്മൾ ചൂസ് ചെയ്ത സബ്ജക്ട് ഏതാണ് ആ സബ്ജെക്ട് ആയിരിക്കും നമ്മൾ പേപ്പർ ൽ എഴുതുന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല ദാറ്റ് മീൻസ് സാധാരണ എല്ലാ എക്സാംസിനും നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാവും ബട്ട് ആദ്യകാലം മുതലേ തന്നെ യു ജി സി നെറ്റ് എക്സാംസിന് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഓൾ ക്വസ്റ്റ്യൻസ് ആർ കമ്പൾസറി എന്ന് പറയാം എല്ലാ ക്വസ്റ്റ്യൻസും കമ്പൾസറി ആണ് എല്ലാ ക്വസ്റ്റ്യും അറ്റൻഡ് ചെയ്യുക നമുക്ക് തെറ്റിയ ക്വസ്റ്റ്യൻസിന് മാർക്ക് പോകത്തില്ല മുമ്പാണെങ്കിൽ ഈ പേപ്പർ വണ്ണിൽ അറുപത് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അതിൽ നിന്ന് അമ്പത് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ മതിയായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല ഓൾ ക്വസ്റ്റ്യൻസ് ആർ കമ്പൾസറി എല്ലാ ക്വസ്റ്റിനും അറ്റൻഡ് ചെയ്യണം നമുക്ക് പേപ്പർ വണ്ണിന്റെ അതായത് ഞാൻ പറഞ്ഞ ജനറൽ പേപ്പർ എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള പേപ്പർ ആ പേപ്പർ വണ്ണിന്റെ സിലബസ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ബേസിക്കലി അമ്പത് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുന്നത് ഈ അമ്പത് ക്വസ്റ്റ്യൻസിനായിട്ട് പത്ത് കാറ്റഗറിയാണ് ഉള്ളത് സോ ഒരു കാറ്റഗറിയിൽ നിന്ന് അഞ്ച് ക്വസ്റ്റ്യൻസ് വെച്ച് ഉണ്ടാവും സോ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ പത്ത് കാറ്റഗറി നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഒരു കാറ്റഗറിയിൽ നിന്ന് അഞ്ച് ക്വസ്റ്റ്യൻ ഒരു കൊസ്റ്റ്യൻ രണ്ട് മാർക്ക് ഈ രീതിയിലായിരിക്കും പോകുന്നത് സോ വസ് കാറ്റഗറി ടീച്ചിങ് ആണ് അതായത് നമുക്ക് പഠിപ്പിക്കാൻ എത്രത്തോളം താല്പര്യമുണ്ട് എന്ന് ചെക്കാൻ വേണ്ടിയുള്ള അല്ലെങ്കിൽ ടീച്ചിങ്ങിനെ കുറിച്ച് നമുക്ക് അറിയാം എന്നുള്ള രീതിയിലെ ക്വസ്റ്റ്യൻസ് വരുന്നതാണ് ഈ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഏരിയ നമുക്ക് സ്വയം ഓ സ്വയം പ്രഭാ മൂക്ക് ഈ കൺസെപ്റ്റ്സിനെ കുറിച്ചൊക്കെ അറിയാമോ മീൻസ് ഈ ലേണിംഗ് മെത്തഡോളജിയെ കുറിച്ചൊക്കെ അറിയാമോ അല്ലെങ്കിൽ ടീച്ചിങ് എയ്ഡ്സ് ടീച്ചിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന എയ്ഡ്സിനെ കുറിച്ച് നമുക്ക് എന്തൊക്കെ അറിയാം അല്ലെങ്കിൽ ഒരു സ്റ്റുഡന്റിന്റെ അറ്റൻഷൻസ് ഇരിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മൾ മെമ്മറി അണ്ടർസ്റ്റാൻഡിങ് റിഫ്ലക്ഷൻ ആ ഒരു ലെവൽസ് ഓഫ് ടീച്ചിങ്ങിനെ പറ്റി നമുക്ക് എന്താണ് അറിയാവുന്നത് സോ ഈ ഒരു ടീച്ചിങ്ങിനെ പറ്റി ബേസിക്സ് ഓഫ് ടീച്ചിങ് ടീച്ചിങ്ങിനെ പറ്റിയുള്ള ബേസിക് കാര്യങ്ങളാണ് ഈ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ ചോദിക്കുന്നത് അഞ്ച് ആണ് ഉണ്ടാവുന്നത് അതിനുശേഷം റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് സോ ഇത് ജെആർഎഫും കൂടെ ക്വാളിഫൈ ചെയ്യുന്ന ഒരു എക്സാമിനേഷൻ ആണ് അതുകൊണ്ട് തന്നെ റിസർച്ച് ആപ്റ്റ്യൂഡിൽ നിന്ന് അഞ്ച് കൊസ്റ്റ്യൻസ് ഉണ്ടാവും നിങ്ങൾ പി ജിക്ക് ഈ ഒരു പേപ്പർ സ്പെഷ്യലായിട്ട് പഠിച്ചിട്ടുണ്ടാവും റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് സോ ബേസിക്കലി അത്രയും തന്നെ പഠിച്ചാൽ മതി പി ജിക്ക് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എന്ന പേപ്പറിൽ പഠിച്ച അതേ ടോപ്പിക് തന്നെ ആയിരിക്കും ഈ അഞ്ച് മാർക്കിന് പേപ്പർ ൽ നിന്ന് ചോദിക്കുന്നത് നെക്സ്റ്റ് കാറ്റഗറി അഞ്ച് ക്വസ്റ്റ്യൻസ് കോംപ്രിഹെൻഷനിൽ നിന്നായിരിക്കും അതായത് ഒരു പാസേജ് തന്നിട്ടുണ്ടാവും ആ പാസേജിൽ നിന്ന് അഞ്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും വളരെ ഈസി ആയിരിക്കും ഈ സെക്ഷൻ വിടരുത് കാരണം ഒറ്റ പാസേജിൽ നിന്ന് അഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുന്നത് സോ ഒരു ബേസിക് റീഡിങ് സ്കിൽ ഉള്ള ഒരാൾക്ക് ഈസി ആയിട്ട് ഈ അഞ്ച് ക്വസ്റ്റ്യനും ക്രാക്ക് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് കാറ്റഗറി കമ്മ്യൂണിക്കേഷൻ ആണ് കമ്മ്യൂണിക്കേഷൻ എല്ലാ സബ്ജക്ട്സിനും ഉണ്ടോ എന്ന് അറിയത്തില്ല മാനേജ്മെന്റ് ഒക്കെ ആണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ എന്നൊരു പേപ്പർ തന്നെ ഉണ്ട് ആ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ എന്ന പേപ്പറിൽ വരുന്ന ടോപ്പിക്സ് മാത്രമേ ഈ ഏരിയയിൽ വരത്തുള്ളൂ ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ വെർബൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ മാസ് മീഡിയ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഈ ടോപ്പിക്കാണ് കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് നമ്മൾ സംസാരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലാവാതിരിക്കുന്നതിന്റെ റീസൺ അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ മനസ്സിലാവാൻ വേണ്ടി എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് സോ ആ ഒരു ഡീറ്റെയിൽസ് ആണ് കമ്മ്യൂണിക്കേഷൻ എന്ന ടോപ്പിക്കിൽ നിന്ന് ചോദിക്കുന്നത് അഞ്ച് കോസ്റ്റ്യൻസ് ഉണ്ടാവും നെക്സ്റ്റ് സെക്ഷൻ മാത്തമെറ്റിക്കൽ റീസണിങ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് ആണ് നമ്മൾ ബേസിക് മാത്സ് ചോദിക്കുന്ന എക്സാംസ് അല്ലെങ്കിൽ എസ് എസ് സി പി എസ് അല്ലെങ്കിൽ ബാങ്ക് എക്സാംസിന് ചോദിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് അടുത്ത കാറ്റഗറിയിൽ വരുന്നത് മാത്തമെറ്റിക്കൽ റീസണിങ് ആപ്റ്റിറ്റ്യൂഡും ഇതിനകത്ത് നമ്പർ സീരീസ് ലെറ്റർ സീരീസ് കോഡ്സ് ഇതിനെ കുറിച്ചൊക്കെ ഞാൻ കൂടുതൽ സെഷൻസ് അല്ലെങ്കിൽ ക്ലാസ്സസ് ഞാൻ ചെയ്തിട്ടുണ്ട് എന്റെ ക്ലാസ്സ് കാണാൻ ശ്രമിക്കുക പ്രോഫിറ്റ് ആൻഡ് ലോസിനെ കുറിച്ച് ഞാൻ ക്ലാസ് ചെയ്തിട്ടുണ്ട് ടൈം ആൻഡ് ഡിസ്റ്റൻസ് ഞാൻ ക്ലാസ് ചെയ്തിട്ടുണ്ട് റേഷ്യോ പ്രോപോഷൻ ഇൻട്രസ്റ്റ് ഡിസ്കൗണ്ടിങ് ആവറേജ് ഈ ടോപ്പിക്കുകളെല്ലാം ഞാൻ ക്ലാസ് ചെയ്തിട്ടുണ്ട് ആ ക്ലാസുകൾ ഒന്ന് കണ്ടാൽ മാത്രം മതി വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും സോ ആ ഒരു ക്വസ്റ്റിൻസ് മാത്രം ഒന്ന് ചെയ്തു ശീലിച്ചാൽ നിങ്ങൾക്ക് ഈ ഏരിയയിലുള്ള അഞ്ച് ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും അടുത്ത ഏരിയ ലോജിക്കൽ റീസണിങ് ആണ് ലോജിക്കൽ റീസണിങ്ങും ഞാൻ ക്ലാസ്സ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് തന്നെയാണ് ഈ ഏരിയയിൽ നിന്ന് അഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുന്നത് വെൻഡായഗ്രാംസ് സിമ്പിൾ ഇന്ത്യൻ ലോജിക്ക് അല്ലെങ്കിൽ മീൻസ് ഓഫ് നോളജ് ഇതിനെ പറ്റിയുള്ള ചോദ്യങ്ങളായിരിക്കും കുറച്ച് ഫോർമൽ ഇൻഫോർമൽ ഫാലസീസ് ഒക്കെ ഉണ്ടാവും വളരെ ഈസിയാണ് ഈ കാറ്റഗറി നമ്മൾ പ്രിപ്പയർ ചെയ്തില്ലെങ്കിലും ഈസി ആയിട്ട് ഈ ഒരു അഞ്ച് മാർക്ക് നമുക്ക് ബേസിക് റീസണിംഗ് സ്കില്ലുള്ള ഒരാൾക്ക് കിട്ടും നെക്സ്റ്റ് സെക്ഷൻ അഞ്ച് മാർക്കിന് ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ ആണ് ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഉണ്ടാവും ഒരു മിനിമം സ്റ്റാൻഡേർഡ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ബാർ ചാർട്ട് ഹിസ്റ്റോഗ്രാംസ് പൈ ചാർട്ട് ടേബിൾ ചാർട്ട് ഇതിൽ ഏതെങ്കിലും ഒരു ടേബിൾ ആയിരിക്കും തന്നിട്ടുണ്ടാവുക അതിൽ നിന്ന് ക്വാളിറ്റേറ്റീവ് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് സോ ഈ ഡേറ്റ എങ്ങനെ അനലൈസ് ചെയ്യുന്നു എന്നതാണ് ഈ ഇരിയിൽ മുഖ്യം സോ ആവറേജ് പേഴ്സൻറ്റേജ് മുതലായ കൺസെപ്റ്റ് നമ്മളൊന്ന് തറവായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഈ ഡേറ്റ എൻ്റർപ്രിറ്റേഷൻ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും സോ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഞാൻ ഈ ഒരു സെക്ഷനിൽ ക്ലാസ്സസ് ചെയ്തിട്ടുണ്ട് ആ ക്ലാസസ് ഒന്ന് കാണാൻ ശ്രമിക്കുക ആവറേജും പെർസെൻറ്റേജും സോ ഈ ഒരു ആവറേജും പെർസെൻറ്റേജും പിന്നെ കുറച്ച് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ഈസിയായിട്ട് ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ അഞ്ച് മാർക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് ഏരിയ ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ആണ് അതായത് ഐ സി ടി കുറിച്ച് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഇന്റർനെറ്റിനെ കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ ഇമെയിൽ വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത് ഈ താ താഴെത്തുണ്ടാക്കുന്നതിൽ ബ്രൗസർ ഏതാണ് അല്ലെങ്കിൽ ഇൻപുട്ട് ഡിവൈസസ് ഏതാണ് അങ്ങനെയുള്ള ബേസിക് കമ്പ്യൂട്ടർ ആയിട്ട് റിലേറ്റ് ചെയ്ത ചോദ്യങ്ങളായിരിക്കും ഈ കാറ്റഗറിയിൽ ചോദിക്കുന്നത് സോ ഇതിനും പ്രിപ്പറേഷൻ വേണമെന്ന് ഞാൻ പറയുന്നില്ല ഒരു കമ്പ്യൂട്ടർ ബേസിക് നോളജ് ഉള്ളവർക്ക് ഈ ഏരിയയും ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് ഏരിയ പ്രിപ്പറേഷൻ വേണ്ട വേറൊരു ഏരിയയാണ് ഈ എൻവോൺമെന്റ് എന്ന് പറയുന്നത് അഞ്ച് ക്വസ്റ്റ്യൻസ് ഈ എൻവോൺമെന്റ് എന്ന സെക്ഷനിൽ നിന്ന് വരും സോ ഇവിടെ പ്രിപ്പറേഷൻ വേണം പൊല്യൂഷനെക്കുറിച്ചും സോളാർ വിൻഡ് ഹൈഡ്രോ എലക്ട്രിസിറ്റികളെ കുറിച്ചും എൻവോൺമെന്റൽ ഇഷ്യൂസിനെ കുറിച്ചും എൻവോൺമെൻറ്റൽ ആക്ടുകളെ കുറിച്ചും ഇത് കൂടാതെ ഡിഫറെന്റ് ഡിഫറെന്റ് പ്രോട്ടോക്കോൾസ് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ക്രോട്ടോ പ്രോട്ടോകോൾ പാരീസ് അഗ്രിമെന്റ് ഇന്റർനാഷണൽ സോളാർ അലയൻസ് ഇന്ത്യയുടെ ഐ എസ് ഐ ഈയൊരു കാര്യങ്ങൾ മോണ്ടിറിയൽ പ്രോട്ടോകോൾ റിയോ സമിറ്റ് ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരു അഞ്ച് ദിവസത്തിന് ഉണ്ടാവും ഇതൊരു ബേസിക് പ്രിപ്പറേഷൻ വേണ്ട ഒരു ഏരിയ ആണ് സോ ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് പോയാൽ ഈ ഒരു സെക്ഷനും ഈസിയായിട്ട് ക്രാക്ക് ചെയ്യാം അടുത്ത ഹയർ എഡ്യൂക്കേഷൻ ഹയർ എജ്യൂക്കേഷനെ കുറിച്ച് നമുക്ക് എന്തൊക്കെ അറിയാം പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ സ്കിൽ ബേസ്ഡ് എജ്യൂക്കേഷൻ ഈ ഡീറ്റെയിൽസിനെ കുറിച്ചൊക്കെ നമുക്ക് എന്തൊക്കെ അറിയാം അല്ലെങ്കിൽ ഗവർണൻസ് അഡ്മിനിസ്ട്രേഷൻ പോളിസീസ് ഈ ഒരു ഏരിയ ഹയർ എജ്യൂക്കേഷന്റെ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണ് ഹയർ എജ്യൂക്കേഷന്റെ ഗവർണൻസ് എങ്ങനെയാണ് പോളിസീസ് എങ്ങനെയാണ് ഹയർ എഡ്യൂക്കേഷന്റെ എവല്യൂഷൻ ഈ ഇൻഡിപെൻഡൻസിന് കിട്ടിയതിനു ശേഷം ഹയർ എഡ്യൂക്കേഷൻ എങ്ങനെയൊക്കെ ഇവോൾവ് ചെയ്തു ഈ ഒരു ഏരിയയിൽ നിന്നും ഒരു അഞ്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും സോ ഇപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഏൻഷ്യന്റ് ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ പാറ്റേൺ അതിൽ നിന്ന് എല്ലാ എക്സാംസിനും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവുകയും ചെയ്യും സോ ഇതാണ് ബേസിക്കലി പേപ്പർ ന്റെ എക്സാം പാറ്റേൺ അമ്പത് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും നൂറ് ആണ് ഈ പേപ്പറിന് എത്ര മാർക്ക് നിങ്ങൾ മേടിക്കുന്നു എന്നത് അനുസരിച്ചിരിക്കും നിങ്ങൾ ജെ ആണോ യു ജി നെറ്റ് ആണോ ക്വാളിഫൈ ചെയ്യുന്നത് എന്ന് വേർതിരിക്കപ്പെടുന്നത് സോ ജെ ആർ ശ്രദ്ധിക്കുന്നവർ ഈ ഒരു കാറ്റഗറി ഈ ഒരു പത്ത് കാറ്റഗറിക്ക് മാക്സിമം ഇമ്പോർട്ടൻസ് കൊടുക്കുക കാരണം ആൾറെഡി നിങ്ങൾ നെറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ സബ്ജക്റ്റിൽ അത്യാവശ്യം നോളജ് ഉണ്ട് എന്നാണ് അർത്ഥം സോ ജെ ആണ് ക്വാളിഫൈ ചെയ്യേണ്ടതെങ്കിൽ ഈ ഒരു പത്ത് സെക്ഷൻ മാക്സിമം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക അടുത്തതായി പഠിക്കേണ്ട ബുക്കുകൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഞാൻ ബുക്കുകളെ ഒരു ബേസിക് ഐഡിയ തരാമെന്ന് സോ പേപ്പർ വൺ ഏതൊരു എക്സാമും പ്രിപ്പയർ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് പാസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് പാസ്റ്റ് ഇയറിലെ ക്വസ്റ്റ്യൻസ് ആണ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞു ലോജിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഈ ടോപ്പിക്കിൽ അല്ലെങ്കിൽ കോംപ്രിയൻഷൻ പാസ് ഈരിയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് ഇത് പല എക്സാമിന് പല നിലവാരത്തിലാണ് ചോദിക്കുന്നത് സോ എൻ ഡി എ എക്സാംസിന്റെ അല്ലെങ്കിൽ നെറ്റ് എക്സാംസിന്റെ നിലവാരം മനസ്സിലാവണമെങ്കിൽ നെറ്റ് എക്സാംസിന്റെ ക്വസ്റ്റ്യൻസ് നോക്കണം നെറ്റ് എക്സാമിന്റെ ഒരു രീതി എന്ന് വെച്ചാൽ ലാസ്റ്റ് ടെൻ ഇയേഴ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വളരെയധികം റിപ്പീറ്റ് ചെയ്യും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ഈ ക്വസ്റ്റിൻസ് എല്ലാം ഒരുപാട് റിപ്പീറ്റ് ചെയ്യും അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യും സോ നിങ്ങൾ ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു ബുക്ക് ഞാനിവിടെ സജസ്റ്റ് ചെയ്താക്കുന്നത് ദിശ പബ്ലിക്കേഷന്റെയും കിരൺ ആണ് ഇതെന്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ് കിരൺ പബ്ലിക്കേഷൻ സോ ഈ ബുക്ക് ഞാൻ വായിച്ചിട്ടുണ്ട് സൊ ഇതിലേതെങ്കിലും ഒരു ബുക്ക് അല്ലെങ്കിൽ നെറ്റിൽ തന്നെ കിട്ടും നിങ്ങൾക്ക് സോൾവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നെറ്റിൽ തന്നെ കിട്ടും സൊ ലാസ്റ്റ് ടെൻ ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പർ തറവായിട്ട് വായിച്ചാൽ മാത്രം പോലെ പഠിച്ചിട്ട് തന്നെ പോവുക കാരണം ഈ ക്വസ്റ്റ്യൻസ് നല്ലതുപോലെ റിപ്പീറ്റ് ചെയ്യും അതേപോലെ തന്നെ പേപ്പർ ടൂ പേപ്പർ ടൂയിൽ നിങ്ങൾ ചെയ്യേണ്ടത് ലാസ്റ്റ് ഫൈവ് ഇയേഴ്സ് ലാസ്റ്റ് ഫൈവ് ഇയേഴ്സ് മാക്സിമം ലാസ്റ്റ് ഫൈവ് ഇയേഴ്സ് മതി ലാസ്റ്റ് ഫൈവ് ഇയറിലെ ക്വസ്റ്റ്യൻ നല്ല തറവായിട്ട് പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഒരുവിധം നമുക്ക് കട്ട് ഓഫ് കിടക്കേണ്ട മാർക്ക് അറുപത്തഞ്ച് ശതമാനം മാർക്ക് നമുക്ക് എങ്ങനെയായാലും ആ ഒരു ഏരിയയിൽ നിന്ന് വരും സോ നമ്മള് നമ്മളുടെ ഡിഗ്രി അല്ലെങ്കിൽ പി ജി ബുക്സ് പഠിക്കണം എന്ന് ഞാൻ പറയുന്നില്ല പേപ്പർ ന് വേണ്ടി ലാസ്റ്റ് ടെൻ ഇയർ ക്വസ്റ്റ്യൻസും പേപ്പർ ന് വേണ്ടി ലാസ്റ്റ് ഫൈവ് ഇയർസ് ക്വസ്റ്റ്യൻസും ഒരു ആവറേജ് ലെവൽ അല്ലെങ്കിൽ ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് നമ്മൾ പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് ഒരു അറുപത്തഞ്ച് ശതമാനം അതായത് കട്ട് ഓഫ് കിടക്കാനുള്ള മാർക്ക് നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റും അടുത്തതായി നമുക്ക് കട്ട് ഓഫ് നോക്കാം ആക്ച്വലി എൺപതിൽ പരം സബ്ജക്റ്റുകൾക്ക് വേണ്ടി യു ജി സി നെറ്റ് നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ സബ്ജക്റ്റിനെയും കട്ട് ഓഫ് കൊടുക്കാൻ സാധ്യമല്ല സോ ഞാൻ കട്ട് ഓഫിന്റെ ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അതൊന്ന് കാണാൻ ശ്രമിക്കുക ഇത് കൂടാതെ ഒരു ബേസിക് കട്ട് ഓഫിന്റെ റേഞ്ച് ഞാൻ പറയാം ജനറൽ കാറ്റഗറിക്ക് ജെ ആർ എഫ് ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് ക്വാളിഫൈ ചെയ്യണമെങ്കിൽ അറുപത്തഞ്ചിനും എഴുപതിനും ഇടയ്ക്ക് മാർക്കെങ്കിലും നിങ്ങൾ നേടിയിരിക്കണം ഇനി യു ജി സി നെറ്റ് അല്ലെങ്കിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഒള്ളിയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ അമ്പത്തഞ്ചിനും അറുപതിനും ഇടയ്ക്കുള്ള മാർക്കായിരിക്കും കട്ട് ഓഫിൽ വരുന്നത് യൂഷ്വലി ഇതാണ് ഒരു പാറ്റേൺ ഇനി ചില സബ്ജക്ട്സ് ഇക്കണോമിക്സ് പോലുള്ള സബ്ജക്ട്സിന് ചിലപ്പോൾ എഴുപതിൽ മുകളിൽ കട്ട് ഓഫ് പോയി ഞാൻ കണ്ടിട്ടുണ്ട് സോ ബേസിക്കലി നമ്മളൊരു എഴുപത് മാർക്കിന് ട്രൈ ചെയ്താൽ മതി ജെ ആർ എഫ് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർ എഴുപത് മാർക്കും ഇനി അസിസ്റ്റന്റ് പ്രൊഫസർ ആണെങ്കിൽ ഒരു അറുപത് മാർക്കും നമ്മൾ ട്രൈ ചെയ്തു കഴിഞ്ഞാൽ അറുപത് വേണ്ടി ട്രൈ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈസി ആയിട്ട് നെറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും ഇനി ഒബിസിടെ കട്ട് ഓഫ് ആണെങ്കിൽ ഇതിൽ നിന്ന് ഒരു രണ്ട് മാർക്ക് അല്ലെങ്കിൽ ഒരു മൂന്ന് മാർക്ക് മാക്സിമം മൂന്ന് മാർക്ക് താഴെ ആയിരിക്കും കട്ട് ഓഫ് സോ ഇതോടുകൂടി ഈ സെഷൻ കഴിയാണ് ഇനി ഞാൻ നേരത്തെ പ്രോമിസ് ചെയ്ത പോലെ യു ജി സി നെറ്റ് വാസസ് ജി ഒരു സെഷനും കൂടെ ഞാൻ എടുക്കാം അതുകൂടെ കാണാൻ ശ്രമിക്കുക സോ ഈ സെഷൻ യൂസ് ആവുന്നുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക സോ ഈ സെഷൻ കൊള്ളാമെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്കും ചെയ്യുക ഫോർ ടൈം ബി എം സ്റ്റോപ്പിങ് താങ്ക് യു